ഈ പൊടി അങ്ങോട്ടൊരു ബോളിലിടുക അല്പം വെള്ളം ചേർക്കുക ഇത് മാത്രമാണ് ചെയ്യേണ്ട പണി വേറെ ഒരു പണിയും ചെയ്യേണ്ട ദോശ സെറ്റാണ് അപ്പോൾ ബദാമിൻ്റെ എണ്ണ വരുന്നു ബദാമിൻ്റെ പിണ്ണാക്ക് ഇത് അതിനകത്തേക്ക് വരുന്നു ഇത് കഴിക്കാന്നാണ് ഇവർ പറയണത് ടേസ്റ്റ് ചെയ്യാന്ന് പറയാം ഞാൻ എന്തെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാം ബദാമിൻ്റെ ടേസ്റ്റ് തന്നെയാണ് അതിങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ട് നമ്മളെല്ലാവരും അടദോശ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്ര ആകാംക്ഷയോടെ ഒരു ദോശയ്ക്ക് വേണ്ടി ഇതൊരു വെയിറ്റ് ചെയ്തില്ല ഞങ്ങൾ കൊച്ചിയിലൊരു കല്യാണം കൂടാൻ വന്നതാണ് കല്യാണം കൂടുന്നതിൻ്റെ ഹോളിൻ്റെ തൊട്ടടുത്താണ് ദ മില്ലർ എന്നൊരു കട ഉണ്ടത് ഇപ്പം നമ്മൾ എന്താ പറയുക പെട്ടെന്ന് വിചാരിച്ചു ദ മില്ലറിന് പേര് കേട്ടപ്പോൾ പെട്ടെന്ന് മില്ലറ്റ് എന്ന് ഓർമ്മ വന്നു അപ്പോൾ എന്താ സംഭവം ഇത് അങ്ങനെ ഒരു കട ഒരു ഷോപ്പിൻ്റെ അതിനകത്ത് അങ്ങനെ കുറച്ച് മില്ലറ്റ്സ് അങ്ങനത്തെ കുറച്ച് ഗ്രെയിൻസ് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഇരിക്കണ പുറത്തുനിന്ന് കണ്ടു അപ്പോൾ എന്താ അകത്തുനിന്ന് നോക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ജസ്റ്റ് കയറിയത് അപ്പോൾ ബേസിക്കലി ഞാനൊരു ചെറിയ ഡയബറ്റി പേഷ്യൻ്റ് ആണ് അപ്പോൾ ഞങ്ങൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഇപ്പം മില്ലറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പലയിടത്തുനിന്നും എവിടെ പോയാലും ഇപ്പം പ്രത്യേകിച്ച് അട്ടപ്പാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അട്ടപ്പാടി നമ്മുടെ ഒരു മില്ലറ്റ് ഗ്രാമമാണ് അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ മില്ലറ്റ് അന്വേഷിച്ച് നടക്കുന്ന ഒരു ശീലം എനിക്ക് മുന്നിലുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കയറിയത് പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ഈ കട നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തീർച്ചയായിട്ടും തോന്നി കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിലൊക്കെ വിഷം ചേർന്ന മസാലപ്പൊടികൾ മുളക് പൊടികൾ മല്ലിപ്പൊടികളൊക്കെ കണ്ട് നമ്മൾ നമ്മുടെ ഭക്ഷണം എന്താ പറയുക നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി മുടക്കുന്നതിനേക്കാൾ എന്തോ പൈസയാണ് മരുന്നിന് വേണ്ടി മുടക്കുന്നത് അല്ലേ അപ്പം നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല വെള്ളം കുടിച്ചാൽ നമ്മുടെ മരുന്ന് ഒരു പരിധിവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും അത് കണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് ദ മില്ലർ നത്തിങ് ആഡഡ് പ്യൂരിറ്റി ഡെലിവേർഡ് എന്നാണ് അവരുടെ വാചകം തന്നെ അതായത് യാതൊരു പ്രിസർവേറ്റീവ്സും വിഷവും കീടനാശിനികളും ഇല്ലാത്ത പ്രകൃതിദത്ത സാധനം എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിൻ്റെ ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ജസ്റ്റ് കടയൊന്ന് പരിചയപ്പെടുത്താം ഇതിപ്പോൾ ടി ഡി എം ഹോളിൻ്റെ അടുത്താണ് നമ്മുടെ ദർബാർ ഹോൾ റോഡിൽ ലളിതല അക്കാദമിയുടെ തൊട്ട് ഫ്രണ്ടിൽ ടി ഡി എം ഹോൾ അറിയാത്ത ആൾക്കാരൊന്നും ഇല്ല ഗംഭീര കല്യാണങ്ങൾ നടക്കുന്ന അപ്പം ഞങ്ങൾ അവിടുത്തെ കല്യാണം കൂടാൻ വന്ന് പോകുന്ന വഴിക്കാണ് ഈ ഒരു കട കണ്ടതും ഇതൊന്ന് കയറി ഒന്ന് പരിചയപ്പെടുത്താം അല്ലെ ഞങ്ങൾ സാധനം വാങ്ങിച്ചപ്പോൾ നിങ്ങളെ കൂടെ ഈ ഷോപ്പ് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നി അപ്പം എന്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറി നോക്കിയിട്ട് പോകാന്ന് കരുതിയാണ് ഞങ്ങൾ ജസ്റ്റ് കയറിയത് അപ്പോൾ കുറച്ച് ഇതിനെപ്പറ്റി കുറച്ച് എന്താ ഇതിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് എന്തായാലും നിങ്ങളെ കൂടെയും പരിചയപ്പെടുത്താമെന്ന് തോന്നി കാര്യം അതിനുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് കൺമുന്നിൽ കാണാം കണ്ടറിഞ്ഞ് വാങ്ങാം എന്നൊരു ക്യാച്ച് വേർഡുണ്ട് അതിൻ്റെ സംഭവം ഞാൻ ഇവിടെ മില്ലിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട് നമ്മൾ പെർമിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആവശ്യപ്പെടുന്ന ഇവിടെയുള്ള ഗോതമ്പ് ആയിക്കോട്ടെ മല്ലി ആയിക്കോട്ടെ കാശ്മീരി ആയിക്കോട്ടെ പിന്നെ ഈ പറഞ്ഞ ഏത് നമ്മൾ പൊടിയാക്കി നമ്മുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന പൊടിയും നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവർ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തരും എന്നുള്ളതാണ് ഇവിടെ പല വെറൈറ്റി ഓഫ് ഓയിൽസ് ആണ് ഞാൻ കണ്ടതിൽ എനിക്കൊരു പ്രത്യേകത തോന്നിയത് ഫ്ലാക്സ് സീഡ് ഓയിൽ സെസമെ ഓയിൽ ഗ്രൗണ്ട്നട്ട് ഓയിൽ മസ്റ്റാർഡ് ഓയിൽ സൺഫ്ലവർ ഓയിൽ ഇതെല്ലാം ഇവർ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടതാണ് ഈ ഫ്ലാക്സ് സീഡ് ഓയിലൊക്കെ നമുക്കറിയാം നമ്മൾ നമ്മളുടെ ഈ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളുടെ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് അത് ശരിക്കും സീഡായിട്ടാണ് എല്ലാവരും ഇത് ചെയ്യണത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഓയിൽ ഇങ്ങനെ ഇവിടെയൊക്കെ കണ്ടിട്ടുള്ളത് അത് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണത് ഇപ്പോൾ ദ മില്ലറിൽ കിട്ടുന്ന എള്ളെണ്ണയാണ് എനിക്ക് ഈ എണ്ണകളിൽ പൊന്നു പല ഡിഫറെൻ്റ് എണ്ണ പറഞ്ഞെങ്കിലും എനിക്ക് എള്ളെണ്ണയാണ് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫീൽ ചെയ്തത് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതൊരു അല്പം ഒന്ന് കൈവെള്ളയിലേക്ക് എടുത്തിട്ട് നമ്മൾ സ്മെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും എള്ളിൻ്റെ ആ ഫ്ലേവർ കിട്ടും അത് മാത്രമല്ല ഇത് ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പം ചെറിയൊരു കയ്പുണ്ട് നമുക്കറിയാം എള്ള് ശരിക്കും റോ എള്ള് നമ്മൾ വായിലിട്ട് കുറച്ചു നേരം ചവച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ആ എണ്ണ ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഒരു കയ്പും കൂടെ കഴിയും അപ്പോൾ അതിൻ്റെ ഒരു പ്യുറസ്റ്റ് ഫോമാണ് ഓയിലാക്കിയിട്ട് നമുക്ക് തരുന്നത് അപ്പോൾ വിശ്വസിച്ച് വാങ്ങാൻ നമ്മളിവിടെ സാധനങ്ങൾ സ്ഥിരമായിട്ട് ഇപ്പോൾ വാങ്ങുന്ന ആൾക്കാരോട് സംസാരിച്ചു അവരുടെയും കൂടെ ഒരു ടെസ്റ്റിമോണിയുടെ ബലത്തിലാണ് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇവിടെ കയറിയത് അപ്പം നമ്മൾ മില്ലറ്റ് അന്വേഷിച്ച് വന്നു പക്ഷേ മില്ലറ്റിനേക്കാൾ അതിഗംഭീര സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് അത് മാത്രമല്ല പൊടികളുടെ വലിയ ഇതുണ്ട് ഇപ്പം ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ നമുക്ക് വിഷമടിച്ച പൊടികളെപ്പറ്റി ഇപ്പോഴും വാർത്തകളും പത്രവും നമ്മൾ കണ്ടതാണ് അതെ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആൾക്കാർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സാധനങ്ങൾ ഇപ്പം ഈ പാക്കറ്റിലായിരിക്കുന്നൊരു സാധനം നിങ്ങൾ വാങ്ങണമെന്നില്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ സാധനങ്ങൾ ഇവിടുന്ന് മേടിച്ച് എത്രയാണ് വേണ്ടത് അത് പൊടിച്ചു തരാൻ ഇവർ റെഡിയാണ് അപ്പോൾ ഇവരുടെ ദ മില്ലർ ഇവിടെ ഏറ്റവും ഒരു ഹൈലൈറ്റ് നമുക്ക് ആവശ്യമുള്ളത് അത്രയും ക്വാണ്ടിറ്റി നമുക്ക് പർച്ചേസ് ചെയ്ത് അപ്പോൾ തന്നെ അവർ ഇവരുടെ മില്ലിനകത്ത് പൊടിച്ചു തരും തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട് തൃശ്ശൂരുണ്ട് തൃശ്ശൂർ ശോഭയിലുണ്ട് തിരുവനന്തപുരത്ത് പട്ടത്തുണ്ട് ഇപ്പം കൊച്ചിയിൽ തന്നെ നാലിടങ്ങളിലുണ്ട് കടവന്തറയിലുണ്ട് എളമക്കരയിലുണ്ട് ഇപ്പോൾ ടി ഡി എം ഹാളിലുണ്ട് അപ്പം എന്താ പറയുക ഒരു മില്ലറ്റ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ആ മില്ലറ്റ്സും കുറേ മില്ലറ്റ്സ് ഉണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ മില്ലറ്റ്സ് ബജ്ര റാഗി ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇപ്പം നമ്മൾ ഏത് സാധനം എടുത്താലും അതിനകത്തൊരു ബ്രീഡുണ്ട് നമ്മളിപ്പം ജന്തുക്കളെടുത്താലും സസ്യങ്ങളെടുത്താലും
മനുഷ്യന്മാരുടെ അടുത്തലൊക്കെ ബ്രീഡുണ്ട്. അപ്പം ഈ മല്ലി ഇവിടെ കിട്ടുന്നതിൽ ഏറ്റവും നമുക്ക് പ്രത്യേകതയുള്ളൊരു സാധനം എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഇതൊരു മല്ലിയുടെ ഒരു ബ്രീഡാണ്, അതിൻ്റെ 250 grams 70 rupees, അതായത് മറ്റൊരു ബ്രീഡാണ്, അതിന് 250 grams 111 rupees. അപ്പം ക്വാളിറ്റിയിലുള്ള വ്യത്യാസമല്ല, ക്വാളിറ്റി ഇവിടെ ഗംഭീര ക്വാളിറ്റിയാണ്, കാരണം ഇതൊരു നാച്ചുറൽ ക്വാളിറ്റിയാണ്. പക്ഷേ ഓരോ ബ്രീഡിനനുസരിച്ചിട്ട് വില വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പം പെട്ടെന്ന് ആളുകൾക്ക് തോന്നി ഇത് ഫസ്റ്റ് ഗ്രേഡാണോ അത് സെക്കൻഡ് ഗ്രേഡാണോ, അങ്ങനത്തെ ഒരു ഗ്രേഡ് വ്യത്യാസം അല്ലെങ്കിൽ ക്വാളിറ്റിയുടെ ഡിഫറൻഷ്യേറ്റ് അല്ല അവർ ചെയ്യുന്നത്, മറിച്ച് ബ്രീഡിലുള്ള വ്യത്യാസമാണ് അവിടെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ആ കാര്യത്തിൽ തന്നെ എടുക്കുവാണെങ്കിൽ നമ്മൾ ഗോതമ്പ് അല്പം നീണ്ട് ഇരിക്കുന്ന ഒരു ടൈപ്പ് ഗോതമ്പാണ്, അതിന് കിലോയ്ക്ക് 64 rupees പൊടിയായിട്ട് വരുമ്പോൾ. ഇത് കുറച്ചുകൂടെ തടിച്ചുരുണ്ട്, കുറച്ചുകൂടെ ബ്രീഡ് എന്താ പറയുക, ഒരു മുന്തി ഇനം ബ്രീഡ് നമുക്ക് പറയാവുന്ന പോലെ, അതിന് കിലോയ്ക്ക് 76 rupees വരും. ഈ വിലയെല്ലാം എഴുതിയേക്കുന്നത് ഇവിടെ പൊടിയാക്കി തരുന്ന, അതായത് നമ്മുടെ മുമ്പിൽ തന്നെ കൺമുന്നിൽ കാണാൻ കണ്ടറിഞ്ഞ് വാങ്ങുക എന്ന് പറഞ്ഞ പോലെ നമ്മളെല്ലാം കൊള്ളേണ്ട ആൾക്കാരാണ്, അനുഭവിക്കേണ്ട ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ എന്താണോ സാധനം നമ്മളിവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് ആ സാധനം നമുക്കിവിടെ മില്ലിൽ പൊടിച്ച് ഭംഗിയാക്കി നമുക്ക് തരുന്നു എന്നുള്ളതാണ്. എന്താ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള കാരണം എന്താ? ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ ഇവിടെ വന്ന ഡോക്ടറാണ് പുള്ളിക്കാരി. അപ്പം ജസ്റ്റ് ഞാൻ കാഷ്വലായിട്ട് ഇവിടുന്ന് നെയ്യ് ടേസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ പശു ഉള്ള വീടുകളിൽ നെയ്യ് ഉരുക്കിയെടുത്ത് ആ സെയിം ടേസ്റ്റ് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചത്. പക്ഷേ ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും അത് ഇഷ്ടമാണ്. മോനാണെങ്കിൽ മിക്കവാറും അത് എന്നെ എടുക്കാറുമുണ്ട്. കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു, അമ്മ വീണ്ടും വാങ്ങിച്ചിട്ട് വരുമോ എന്ന്. അത്രയും ടേസ്റ്റുണ്ട് നമ്മൾ ആ ഒരു ഇതിൽ. ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു സ്നാക്ക് വാങ്ങിച്ചിരുന്നു ഇവിടുന്ന്, അതും പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം വീണ്ടും ഇപ്പം അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മിക്സ്ചറൊക്കെ നമ്മൾ സാധാരണ നമ്മളെല്ലാവരും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ശരാശരി എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് പൊറോട്ടയും മിക്സ്ചറും. അതെ അതെ. അപ്പം അതിന് പകരം ഇത് ജോവാറിന്റെ ഭുജിയ എന്നാണ് പറയണത്. ഇത് ജോവാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മില്ലറ്റാണ്. മില്ലറ്റിൻ്റെ ഈ സാധാരണ മിക്സ്ചർ നമ്മൾ കടലമാവ് വെച്ചിട്ടാണ് ഉണ്ടാക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു വയറിനൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും തോന്നും. പക്ഷേ ഇത് ശരിക്കും ഭയങ്കര ഹെൽത്തി ആയിട്ട് ജോവാർ നമുക്കറിയാം. അത് ഞങ്ങൾ ടെസ്റ്റ് അടിച്ച് നോക്കി, ഇത് പൊട്ടിക്കാതെ കവറാണെങ്കിൽ ഇവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ ടേസ്റ്റ് ശരിക്കും ഫീൽ ചെയ്തു. നമുക്ക് വായിലിട്ട് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ട്. അതിന്റെ മില്ലറ്റാണ് ഇത്. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട്. ഇതിന്റെ പേര് ശരിക്കും മലയാളം കമ്പ് എന്നാണ് തോന്നുന്നുണ്ട്. കമ്പ്, ഓക്കെ. അപ്പം ഇത് ഭയങ്കര ഹെൽത്തിയാണ്. മില്ലറ്റ് നമുക്ക് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള. ഇത് 92% മില്ലറ്റും 7% ചിക് പീ ഫ്ലോറും പിന്നെ 1% ഓയിലും കൂടെ സോൾട്ടും കൂടെ ചേർന്നിട്ടുള്ള സാധനമാണ്. ടേസ്റ്റ് വൈസും നല്ലതാണ്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ ഇതാണ് റാഗിയുടെ നൂഡിൽസ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഭവങ്ങളിലേക്കൊക്കെ പെടുത്തേണ്ട ഒരു സാധനമാണ്. ഇപ്പൊ റാഗിയുടെ നൂഡിൽസും പാസ്തയും ഒക്കെ നമുക്ക് ഇഷ്ടംപോലെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ ഈ 60% റാഗി ഉള്ള ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് 60% റാഗി, 40% വീറ്റും. ഇത് രണ്ടിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ റാഗിയും ഈ വീറ്റും നാച്ചുറൽ ആണ്, അതായത് യാതൊരു വിധത്തിലുള്ള കീടനാശിനികളില്ല. ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കാണാവുന്നൊരു സാധനമാണ്. അവർ കാണിച്ചു തരും, വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഈ മില്ലറ്റിൻ്റെ ആപ്പുണ്ട്, അതോടൊപ്പം വെബ്സൈറ്റ് ഉണ്ട്, അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ടെസ്റ്റ് റിസൾട്ടൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇപ്പം നമ്മൾ ദൂരെ നിന്നാണ്, ഇപ്പം ഞങ്ങൾ ആലപ്പുഴയിൽ നിന്നാണ്, ആലപ്പുഴയിൽ മില്ലറ്റ് ഇല്ല, പക്ഷേ നമുക്കിത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം, നമുക്ക് എത്തിച്ചു തരും. മാത്രമല്ല നമുക്ക് യാത്രകളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്താ പറയുക വാങ്ങി സൂക്ഷിക്കാമെന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തന്നെയല്ല, എനിക്ക് കണ്ടിട്ട് കുറച്ചുകൂടി ഇപ്പം ആമസോണിൽ ഈ പറഞ്ഞ മാതിരി എല്ലാ പ്രോഡക്ട്സും അവൈലബിൾ ആണ്. പക്ഷേ ഇത് ഒരു ഒരു വൈഡ് റേഞ്ചിലാണ് അവരൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം അവർ അവരുടെ ലേബലിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ വന്ന് നേരിട്ട് നമുക്കത് കണ്ട് ഫീൽ ചെയ്ത് വാങ്ങാൻ പറ്റും. ഇത് കണ്ടിടത്തോളം നമുക്ക് അത്രയും ഒരു നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു ടെസ്റ്റിമോണി നമ്മൾ കേട്ടു, അതാണ് നമ്മളെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഇപ്പോൾ ദ മില്ലറിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സാധനം ഗ്രീൻ ടീ ആണ്. അപ്പോൾ നമുക്കറിയാം ഗ്രീൻ ടീ പല ഫോർമാറ്റിൽ, ടീ ബാഗ്സ് ആയിട്ടുണ്ട്, ലൂസ് ആയിട്ടുണ്ട്, പാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്രീൻ ടീ ഉണ്ട്. അപ്പോൾ ഈ ഗ്രീൻ ടീയുടെ പ്രത്യേകത ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതൊരു ഇത്തിരി എടുത്തിട്ട് സാറിന് ഗ്രീൻ ടീ കുടിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ടാവും. അതിന് അവർക്കും കൂടെയുള്ളൊരു കാര്യം പറഞ്ഞുതരാം. ഗ്രീൻ ടീ ആദ്യം ഗ്രീൻ ടീ ഗ്ലാസ്സിലേക്ക് ഇടുക, മതിയാവുമല്ലോ അല്ലേ? എന്നിട്ടാണ് വെള്ളം ഒഴിക്കേണ്ടത്, ചൂടുവെള്ളം ഒഴിക്കേണ്ടത്. അല്ല, ചൂടുവെള്ളത്തിലേക്ക് ഗ്രീൻ ടീ ഇടുകയല്ല, ഗ്രീൻ ടീ ഇട്ടതിന് ശേഷം ഇടുക. അതുമല്ല, ഗ്രീൻ ടീ ഒറ്റത്തവണ മാത്രം കുടിച്ച് കളയുകയല്ല ചെയ്യേണ്ടത്, അത് ഒരു ദിവസം ഒന്നിലധികം തവണ കുടിക്കാനും കൂടെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഗ്രീൻ ടീയുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇത് നാച്ചുറൽ ആണ്, പെസ്റ്റിസൈഡ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ ഗ്രീൻ ടീ കൂടിയാണ്. ഇതിൽ നോക്കുമ്പോൾ തന്നെ ആ ഗ്രീൻ ടീയുടെ കളർ വ്യത്യാസം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും.
മുന്നേ കുടിച്ചടി. ഇതാണ് ശരിക്കുള്ള നമ്മളിപ്പോൾ എടുത്ത സാധനം. അത് വെള്ളത്തിലേക്ക് അലിഞ്ഞപ്പോൾ സംഭവിച്ച മാറ്റമാണ്. അപ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു പ്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ശരിക്കും ഇലയായിട്ട് തേയിലയുടെ ഇലയായിട്ട് നല്ല ഡെവലപ്പായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം വെക്കുക അപ്പോൾ ആ ഒരു ഫ്ലേവർ ശരിക്കും ആ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഗ്രീൻ ടീ നമ്മൾ വെള്ളത്തിലിട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ആ ഇലകളെ ഇലകളായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മൾ തേയിലത്തോട്ടത്തിൽ പോയ ആൾക്കാർക്ക് അറിയാം, തേയില നമ്മൾ തേയില ഇല എടുത്തിട്ടും കയ്യിലിട്ടൊന്ന് തിരുമ്മിക്കഴിഞ്ഞാൽ ഇതേ രൂപം തന്നെയാണ് വരിക. അതിത് ഇനിയിപ്പോൾ നോർമൽ ടീ നോക്കുകയാണെങ്കിൽ ഇതാ നമ്മുടെ സാധാരണ കട്ടൻ ചായയുടെ അതേ പ്രകൃതം തന്നെയാണ്. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് ശരിക്കും ഇവിടെ ഗ്രീൻ ടീയും നോർമൽ ടീയും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും നമുക്കിവിടെ ഫീൽ ചെയ്യും. ഞാൻ ആ സ്പൂൺ മാറ്റാം. ഉണ്ടോ? അത് മില്ലറിലെ ഗ്രീൻ ടീയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് തന്നെയാണ്. അതിൻ്റെ ആ ക്വാളിറ്റി നമുക്ക് ആ വെള്ളത്തിലിടുമ്പോൾ തന്നെ ഫീൽ ചെയ്യും. ശരിക്കും ആ പച്ച ചുവ ശരിക്കും നമുക്ക് വായിലേക്ക് വരുന്നുണ്ട്, ആ ഫ്ലേവർ കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ വന്നപ്പോ കണ്ടല്ലോ, ഇപ്പൊ എല്ലാം ഗ്രെയിൻസും സ്പൈസസും എല്ലാം ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ എണ്ണയായിട്ടും ഇപ്പൊ നമ്മൾ അവിടെ കണ്ട എണ്ണകളെല്ലാം ഇവിടെ തന്നെയാണ് നമ്മുടെ കൺമുന്നിൽ തന്നെ എണ്ണയാക്കി തരും എടുക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ നമ്മൾ അധികം എണ്ണ അങ്ങനെ കാണാത്ത സംഭവമാണ് ആൽമണ്ട്. അപ്പൊ ആൽമണ്ട് കുറച്ച് എണ്ണയാക്കി തരാൻ ഞാൻ വരുന്നത്. അതെ, ഞങ്ങള് മില്ലിനകത്തേക്ക് പോകുമ്പോ നമ്മുടെ തലയില് ക്യാപ്പ് വെക്കണം, അതുകൊണ്ട് നമ്മള് ക്യാപ്പൊക്കെ വെച്ച് നമ്മൾ ബദാം ഇവിടെയാണ് ഇട്ടത്. അതിന്റെ ഓയിൽ നേരെ താഴെ വരും, അതിന്റെ ഒരു വേസ്റ്റ് ഉണ്ട്. നമ്മള് തേങ്ങയൊക്കെ തേങ്ങ കൊപ്ര പിണ്ണാക്കെന്ന് പറയില്ലേ, അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇത്. ഇത് കഴിക്കാന്നാണ് ഇവര് പറയണത്, ടേസ്റ്റ് ചെയ്യാന്ന് പറയണത്. ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ബദാമിന്റെ ടേസ്റ്റ് തന്നെയാണ്, അതിങ്ങനെ കുറച്ച് ക്രിസ്പി ആയിട്ട് ഞങ്ങളെല്ലാം ഇടി വെക്കാണ് കഴിക്കാൻ വേണ്ടി കേട്ടോ. എത്ര ഈ സ്ഥാപനത്തിൽ വരുന്നുണ്ട്? ഞാനിപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ മുതൽ വരുന്നുണ്ട്, ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മുതൽ വരുന്നുണ്ട്. ഞാൻ മെയിനായിട്ട് ഇവിടെ നല്ല മായം ഇല്ലാത്ത സാധനമാണല്ലോ എന്നുള്ള ചോദിച്ചാണ് വരുന്നത്. വെളിച്ചെണ്ണ വാങ്ങാറുണ്ട്, പിന്നെ ഗോതമ്പ് വാങ്ങിച്ചിട്ടുണ്ട്, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ആ ഗരം മസാല വാങ്ങാറുണ്ട്. ഈ മല്ലിപ്പൊടി മഞ്ഞപ്പൊടിയിലൊക്കെ ഒട്ടും മായം ഇല്ലാത്ത ഇതായത് കൊണ്ടാണ് വാങ്ങുന്നത്. മുളക് പൊടി ടേസ്റ്റും വ്യത്യാസമുണ്ട്. അതെ, ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ മിക്സ് ദാൽ ദോശ, അത് ജസ്റ്റ് വെറുതെ കലക്കി ചുട്ടാൽ മതി, ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നല്ല ടേസ്റ്റിയാണ്. അതും ചട്നി ഇഡ്ഡലി ചട്നിയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം, നല്ലതാണ്. അതും ഇതും കൂടെ കഴിക്കാം. ഇത് മില്ലറിലെ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് ഈ ടി ഡി എം ഭാഗത്തൊക്കെ അറിയാം, ഇഷ്ടംപോലെ എന്ന് പറയാം കല്യാണ സദ്യയുടെ ഒരു പ്രദേശം കൂടിയാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ സെയിലുണ്ടാകുന്ന ഒരു സാധനമാണ് ഇവർ പറഞ്ഞത്, മിക്സ് ദാൽ ദോശ. അതായത് പല വിധത്തിലുള്ള ധാന്യങ്ങൾ ചേർത്തിട്ടുള്ള ദോശ. ഇതിനകത്ത് അരിയുണ്ട്, ഉഴുന്നുണ്ട്, പരിപ്പുണ്ട്, എല്ലാ ധാന്യങ്ങളുമുണ്ട്. അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെല്ലാം ഒരു ബിസി ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇതിനകത്ത് ഇത്തിരി വെള്ളം മാത്രം ഒഴിച്ചാൽ ഉപ്പ് പോലും ഇടണം, ഉപ്പ് വരെ ഇതിനകത്ത് മിക്സ്ഡാണ്. അപ്പോൾ അത് ഒന്ന് ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞു കാരണം ഞങ്ങളതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് തന്നെ ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പിടുത്ത് ചമ്പക്കുളം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് സംബന്ധിച്ച് ഇത് നല്ല എളുപ്പമുള്ള ഒരു വഴിയാണ്. എല്ലാ പോഷകവും ഒരു ദോശയിൽ നിന്ന് കിട്ടും. ഈ ഒരു അര കിലോ പാക്കറ്റിന് എത്ര ദോശ ഉണ്ടാക്കും കൂട്ടാണ്? അപ്പോൾ ആന ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് 12 കിട്ടിയില്ലെന്ന് നമ്മൾ പരാതി പറയരുത്. എങ്കിലൊരു സാധാരണ തട്ട് ദോശ നമ്മൾ പറയുന്ന പോലെ ഒരു സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ദോശയുടെ അളവ് വെച്ച് 12 ദോശകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഒരു ശരാശരി എന്താ പറയാനുണ്ട്, ഒരു ഫാമിലിക്ക് കഴിക്കാനുള്ള ഒരു ദോശ ഇതിനകത്തുണ്ട്. വളരെ സിമ്പിളാണ്. ഈ പൊടി അങ്ങോട്ടൊരു ബോളിലിടുക, അല്പം വെള്ളം ചേർക്കുക, ഇത് മാത്രമാണ് ചെയ്യേണ്ട പണി, വേറെ ഒരു പണിയും ചെയ്യേണ്ട. ദോശ സെറ്റാണ് ഇത്. നമുക്ക് ഇതിൻ്റെ ആ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ അകത്ത് എന്തോ ഒരു സാധനങ്ങളാണ് കയറി വന്നേക്കുന്നുള്ളത്. പലതരത്തിലുള്ള ധാന്യങ്ങൾ, അരി, ഉഴുന്ന്, അതുകൂടാതെ കുരുമുളകുണ്ട്, മുളകുണ്ട്, ഉപ്പുണ്ട്, ഒന്നും ചേർക്കണ്ട, റെഡിമെയ്ഡാണ്. അതെ, നമ്മളെല്ലാവരും അടദോശ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്ര ആകാംക്ഷയുടെ ഒരു ദോശയ്ക്ക് വേണ്ടി ഇതൊരു വെയിറ്റ് ചെയ്തില്ല. അപ്പം നമ്മൾ ദ മില്ലറിലെ റെഡി ടു ഈറ്റ് മിക്സ് ഉപയോഗിച്ചുണ്ടാക്കിയ അടദോശ കഴിക്കാം. നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് കുഴപ്പമില്ല,
അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നല്ല എണ്ണ ചേർത്ത് സെറ്റ് ചെയ്ത. അപ്പം നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോണ്. ചൂടുണ്ട് ചെറിയ ഞാനുണ്ടോ വെച്ചപ്പ അടിപൊളി. ആ കൊച്ചേപ്പ് ഓൾറെഡി ഇത് വാങ്ങണം എന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്ന പോലെ ഇവനൊരു ആഗ്രഹമാണ്, ഇത് കഴിക്കുന്നുണ്ട്. പാ വിളിച്ചോ, പാ വിളിച്ചോ, പാ വിളിച്ചോ. ചൂടില്ല, ചൂട് പോയി. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. പൊന്നു 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 കൊതിച്ചിരിക്കുവായിരുന്നു. അപ്പോൾ ദ മില്ലറി വരിക, ഗോതമ്പും സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിലും അടദോശം നിങ്ങൾ എന്തായാലും പരീക്ഷിക്കണം. ഞങ്ങൾ കഴിച്ചുകൊണ്ട് പറയണം, ഗംഭീരമായിട്ടുണ്ട്. അതിൻ്റെ മിക്സുണ്ട് ഇവിടെ, അതോടൊപ്പം തന്നെ ഇഡ്ലി ചട്നി പൗഡറും ഉണ്ട്. ഗംഭീരമാണ് രണ്ടും, അത് ഗംഭീരം. ഇതാ അവിടെ പ്ലേറ്റ് കാലിയാകാൻ ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രം. ഇപ്പോൾ കൺമുന്നിൽ കാണാം, കണ്ടറിഞ്ഞ് വാങ്ങാമെന്നാണ് ദ മില്ലറിൻ്റെ ക്യാച്ച് വേർഡ് എന്ന് പറയുന്നത്. ഞങ്ങൾ അനുഭവിച്ച് കുറേ സാധനങ്ങൾ, ദോശ കഴിച്ചു, എള്ളെണ്ണ കഴിച്ചു, അപ്പോൾ എന്താ പല സാധനങ്ങളും കഴിച്ചതിന് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറേ സാധനം മേടിക്കാം. അതല്ല പൊന്നു, ആദ്യമായിട്ട് ഏതായി കിടക്കുക? നമ്മൾ ഓയിൽസ് പലതും എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇത് നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഈ എള്ളെണ്ണ, എള്ളെണ്ണ നമ്മൾ എടുക്കുന്നു. പിന്നെ ഈ ഫ്ലാക്സ് സീഡ് ഭയങ്കര ഹെൽത്ത് വൈസ് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ ഇതും എടുക്കുന്നു. പിന്നെ നമ്മുടെ കൊച്ചേപ്പിന് വേണ്ടിയിട്ട് മിക്സ് ദാൽ മിക്സ് എടുക്കും, നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇഡ്ലി ചട്നി എടുക്കുന്നു. സാമ്പാർ പൊടി, അതെ, നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു സാധനം സാമ്പാർ പൊടിയുണ്ട്. സാമ്പാറിൻ്റെ ഒരു മിക്സ് എടുക്കുന്നു. നമുക്കിതെടുക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും കൂടുതൽ നമ്മളിവിടെ കഴിച്ചാൽ ഏറ്റവും നിങ്ങളിവിടെ വന്നാൽ ഉറപ്പായിട്ട് മേടിക്കേണ്ട ഒരു സാധനമാണിത്. നമ്മുടെ എന്താ പറയുക, മിക്സറിനെ വെല്ലുന്ന അതിഗംഭീര സംഭവം ജോവാർ ഭുജിയ. ആ മൊറോച്ച് പിടിക്കുമോ? പിന്നെ നമ്മൾ മില്ലറ്റ്സ് എവിടെ ഉണ്ടായാലും നമ്മൾ ഞാൻ എടുക്കും. ഇപ്പൊ ഒരു ഷുഗർ പേഷ്യന്റ് ആയതുകൊണ്ട് എല്ലായിടത്ത് പോയാലും നമ്മൾ തപ്പി കണ്ടുപിടിക്കുന്ന ആൾക്കാരാണ്. ഇത് ജോവാറാണ്, ഇത് എടുക്കാം. ബജ്ര ഇപ്പൊ ഓൾറെഡി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. റാഗി ഉണ്ട്, പിന്നെ അതിന്റെ പൗഡറാണ്. ഇത് പൗഡർ എടുക്കാം. ഓക്കേ.